വയനാട് ജില്ലയിലെ വൈത്തിരിയിൽ കഴിഞ്ഞ മാസം 21-ാം തീയതി സക്കീന എന്ന യുവതി ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പുതിയ വിവാദങ്ങൾ തലപൊക്കിയിരിക്കുന്നത്. ഈ യുവതി മരിച്ചതിന് പിന്നാലെ തന്നെ ഈ മരണത്തിന് പിന്നിൽ CPMന്റെ വയനാട് ജില്ലാ സെക്രട്ടറി P. Gagarin വ്യക്തമായ പങ്ക് ഉള്ളതായി ആരോപണമുയർന്നിരുന്നു. ഇപ്പോൾ യുവതിയുടെ ഭർത്താവ് ജോൺ എന്നയാൾ വയനാട് ജില്ലാ പോലീസ് മേധാവിക്കും DGPക്കും പരാതി നൽകിയിരിക്കുന്നു. P. Gagarin തന്റെ ഭാര്യയുടെ മരണത്തിന് ഉത്തരവാദി എന്നാണ് ഭർത്താവ് പറയുന്നത്. ഈ സ്ത്രീയുടെ 3-ാം ഭർത്താവാണ് ജോൺ. ആ സ്ത്രീയുടെ സ്വഭാവത്തിലും സ്വഭാവ രീതികളിലുമൊക്കെ അത്ര നല്ല രീതിയിലുള്ള വാർത്തകളല്ല പുറത്തു വരുന്നത്. എങ്കിൽ പോലും ഒരു യുവതിയുടെ മരണവുമായി ബന്ധപ്പെട്ട്, ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഒരു സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ വയനാട് ജില്ലാ സെക്രട്ടറിയുടെ പേരാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. മാത്രമല്ല, ഇതുമായി പരാതി പറയുവാനെത്തിയ ജോൺ എന്നയാളിനെ P. Gagarin മകൻ അടങ്ങുന്ന യുവാക്കളുടെ ഒരു സംഘം ഭീഷണിപ്പെടുത്തിയതായും മർദ്ദിക്കാൻ ശ്രമിച്ചതായും ആരോപണമുണ്ട്. കൊലയാളികൾ എവിടെ പോയാലും അവർക്ക് കൂട്ടുണ്ടാകും CPM. എന്ത് കൊല നടത്തിയാലും CPMന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിലോ ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസിലോ ഏരിയ കമ്മിറ്റി ഓഫീസിലോ അല്ലെങ്കിൽ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലോ AKG സെന്ററിലോ അഭയം പ്രാപിച്ചു കഴിഞ്ഞാൽ അവരെ രക്ഷപ്പെടുത്തും. ഇനി മുതിർന്ന നേതാക്കൾ, ഇതുപോലെ P. Gagarin പോലുള്ള നേതാക്കളാണ് ആരോപണ വിധേയരായതെങ്കിൽ, നേരത്തെ PK ശശി MLA അന്വേഷിച്ചതുപോലെ തന്നെ, അദ്ദേഹത്തിന്റെ കേസ് അന്വേഷിച്ചതുപോലെ തന്നെ പാർട്ടി ഒരു കമ്മീഷനെ വെക്കും. AK ബാലൻ സഖാവും ശ്രീമതി ടീച്ചറുമൊക്കെ ആയിരിക്കും സമിതിയിലെ അംഗങ്ങൾ, അന്വേഷണ കമ്മീഷനിലെ അംഗങ്ങൾ. അവർ അന്വേഷിക്കും, തീവ്രത പോരാ എന്ന് പറഞ്ഞ് എഴുതിത്തള്ളും. ഒരു സമാന്തര അന്വേഷണ സംവിധാനമായി കൂടി പ്രവർത്തിക്കുന്ന CPMന്റെ പ്രവർത്തനം, ഇത്തരത്തിലുള്ള ദുഷ്പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് അണികൾക്ക് ഒരു പിന്തുണയാവുകയല്ലേ എന്ന് സംശയിച്ചു പോകുന്നു. കാരണം എന്ത് ചെയ്താലും പാർട്ടി രക്ഷിക്കും, പാർട്ടി രക്ഷപ്പെടുത്തും, ഊരിത്തരും. ഈ P. Gagarin വ്യക്തമായ ആരോപണവും വ്യക്തമായ തെളിവുകളുമായിട്ടാണ് ശ്രീ ജോൺ എന്നയാൾ പരാതി നൽകിയത്. അന്വേഷണം നടക്കുകയാണ്. എന്നാൽ വയനാട് ജില്ലാ പോലീസ് ഇത് കണ്ടമട്ടില്ല, വിശദമായി അന്വേഷിക്കുന്നില്ല. അന്വേഷിക്കാം എന്ന് പറയുന്നതല്ലാതെ കാര്യമായി തന്നെ ഒന്നും ചെയ്യുന്നില്ല. ഇത് CPMന്റെ ഒരു കൊലപാതക രാഷ്ട്രീയ നയം, അവർ പിന്തുടരുന്ന കൊലപാതക രാഷ്ട്രീയ നയത്തിന്റെ മറ്റൊരു പരിച്ഛേദമാണ്, മറ്റൊരു മുഖമാണ് ഇവിടെ വ്യക്തമാകുന്നത്. ജില്ലാ സെക്രട്ടറി ഉൾപ്പെട്ട കേസ് ഏത് രീതിയിലാകുമെന്ന് നമുക്ക് കണ്ടറിയാം. എന്തായാലും പോലീസ് മിണ്ടില്ല, കാരണം പോലീസുകാർക്കും വയനാട്ടിൽ ജീവിക്കണമല്ലോ. പിന്നെ പോലീസിലെ ഒരു സംഘം CPMന്റെ പ്രവർത്തകരും അതുപോലെ ചരടുവലിക്കാരും ഉറ്റുകാരുമൊക്കെയാണ്. ഈ സക്കീന എന്ന യുവതി, ഈ യുവതിയുമായി ഒരു വഴിവിട്ട ബന്ധവും P. Gagarin ഉള്ളതായി ആരോപണമുണ്ട്. നിരന്തരം തന്റെ ഭാര്യയെ P. Gagarin ഫോണിൽ വിളിക്കുമായിരുന്നുവെന്നും ശല്യപ്പെടുത്തുമായിരുന്നുവെന്നും ഭർത്താവായിരുന്ന ജോൺ എന്നയാൾ പരാതി നൽകിയിട്ടുണ്ട്. മാത്രമല്ല, തൃശൂർ, പാലക്കാട് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ Gagarinനൊപ്പം തന്റെ ഭാര്യ പോയതായി കൂടി ഇയാൾ പറയുന്നു. അപ്പോൾ അങ്ങനെ വന്നു, എന്തെങ്കിലും ഒരു ആരോപണം ഉണ്ടാകുമെന്ന് കണ്ട് അവരെ കൊലപ്പെടുത്തിയതാണോ എന്ന് പോലും സംശയിക്കുന്നതായും ജോൺ പറയുന്നുണ്ട്. വയനാട് ജില്ലാ സെക്രട്ടറിക്ക് എന്തുമാകാം, CPMന്റെ ഏത് നേതാക്കൾക്കും എന്തുമാകാം, അവർ രക്ഷപ്പെടും, രക്ഷപ്പെടുത്തും. ഈ Gagarinന്റെ മകൻ ഇതിൽ ഇടപെട്ടത് എന്തിനാണ് എന്ന് മനസ്സിലാകുന്നില്ല. അതായത്, കുടുംബമടക്കം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ചൂട്ടുപിടിക്കുന്ന, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അംഗീകാരം നൽകുന്ന രീതിയിലേക്ക് CPM അധപ്പതിച്ചിരിക്കുന്നു, CPM കുടുംബങ്ങൾ അധപ്പതിച്ചിരിക്കുന്നു എന്ന് വേണം കാണാൻ. അച്ഛന്റെ താന്തോന്നിത്തരത്തിന് മകന്റെ കൂട്ട്. P. Gagarin വയനാട് ജില്ലാ സെക്രട്ടറി ആയത് മുതൽ തന്നെ ഒട്ടും നല്ല കാര്യങ്ങളല്ല കേൾക്കുന്നത്. അദ്ദേഹത്തിന്റെ പാർട്ടി പ്രവർത്തനവും അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ടുമൊന്നും അത്ര നല്ല രീതിയിലുള്ളതായിരുന്നില്ല. CK ശശീന്ദ്രൻ MLA ആയതിന് ശേഷം അദ്ദേഹമായിരുന്നു വയനാട് ജില്ലാ സെക്രട്ടറി. അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ്. അദ്ദേഹം MLA ആയതിനു ശേഷമാണ് P. Gagarinനെ വയനാട് ജില്ലാ സെക്രട്ടറിയാക്കി മാറ്റിയത്. അന്നു മുതൽ തന്നെ പാർട്ടിയിൽ ചിലർക്കൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് കല്ലുകടി ഉണ്ടായിരുന്നു. പാർട്ടിയിൽ ഇതുമായി ബന്ധപ്പെട്ട് ചിലർക്കൊക്കെ എതിർപ്പുണ്ടായിരുന്നു, പാർട്ടിയിൽ തന്നെ കല്ലുകടി ഉണ്ടായിരുന്നു. ഏതായാലും P. Gagarin സക്കീന എന്ന യുവതിയുടെ കൊലപാതകത്തിന് പിന്നിൽ, അല്ലെങ്കിൽ അവരുടെ മരണത്തിന് പിന്നിൽ പ്രവർത്തിച്ചോ, അവരുടെ ആത്മഹത്യക്ക് പിന്നിൽ പ്രവർത്തിച്ചോ എന്ന കാര്യം വിശദമായി അന്വേഷിക്കേണ്ടതാണ്. സക്കീനയുമായുള്ള വഴിവിട്ട ബന്ധവും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ വിശദമായി അന്വേഷിക്കേണ്ടതാണ്. CPM കൊലപാതകികൾക്ക് കുടപിടിക്കുന്ന, കൊലപാതകികളെ രക്ഷപ്പെടുത്തുന്ന പാർട്ടിയാണ് എന്നുള്ള കാര്യം P. Gagarin ആശ്വസിക്കാം. എന്തായാലും പാർട്ടി കൂടെയുണ്ടാകും, എന്ത് കാണിച്ചാലും, എന്ത് താന്തോന്നിത്തരം കാണിച്ചാലും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.